പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന മാർക്കറ്റിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. പലരും മിസ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ പലരും നല്ല രീതിക്ക് അന്വേഷിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം എല്ലാവരും ഇതെല്ലാം മിസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത്. സോ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ് എല്ലാ ദിവസവും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് നോക്കാം, നേരെ ചാർട്ടിലേക്ക് നോക്കാം, ബാക്കിത്തെ ന്യൂസുകളിലേക്ക് നോക്കാം. സോ ആദ്യം മാർക്കറ്റിലേക്ക് നോക്കുകയാണ് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് വരുന്നത് 39.6% ആണ്. നല്ല രീതിക്ക് ഉയർന്നു വരുന്നുണ്ട്. ഓൾ കോയിൻസ് നല്ല രീതിക്ക് ബ്ലീഡ് ആവുന്നുണ്ട്. ബിറ്റ്കോയിൻ നല്ല സ്ട്രോങ് ആയിട്ട് ആ ഒരു റീജിയനിൽ തന്നെ നിൽക്കുന്നുണ്ട്. 19,500 തന്നെ താഴെയായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതീരിയം ആണെങ്കിൽ ആ ഒരു സ്പെസിഫിക് റീജിയനിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ബിറ്റ്കോയിൻ ഇതീരിയത്തിൻ്റെ ഡൊമിനൻസും താഴേക്ക് വരുന്നുണ്ട്. സോ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കൂടി വരുന്നുണ്ട്. അതൊരു 40% മുകളിലേക്ക് നിൽക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങളെല്ലാവരും കാണേണ്ടതായിട്ടുണ്ട്. സോ അതിന് ശേഷം നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 19,400 താഴെയായിട്ട് നിൽക്കുന്നത് കാണാം. അതിനുശേഷം ഇതീരിയത്തിൻ്റെ 1,326 നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് നോക്കുകയാണെങ്കിൽ പല പ്രൊജക്റ്റുകളും നല്ല രീതിക്ക് തന്നെ അവിടെ ആ ഒരു ഒരു സ്ട്രോങ് ആയിട്ട്, അതായത് മിനിങ്ങാന്നുണ്ടായ ഡമ്പിൽ നിന്ന് പതുക്കെ റിക്കവർ ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ BNB ആയിക്കോട്ടെ 5% പമ്പായിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് നോക്കണേ എല്ലാവരും 2%, 1% ഒക്കെ പമ്പ് കാണുന്നുണ്ട്. സാധാരണ ക്രിപ്റ്റോയിൽ ഓൾ കോയിൻസിലെ 1% ഒക്കെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വേഴ്സ് കേസാണ്. പക്ഷേ ഇതൊരു ബിയർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ 1% നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ 1%, 0.5%, 0.3, 0.2 ഒക്കെ ആയിരിക്കും ഇനി നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും മാർക്കറ്റ് വോളിയം പതുക്കെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആളുകളുടെ കയ്യിലുള്ള പൈസ ഇപ്പോഴും ആളുകളുടെ കയ്യിലൊക്കെ പൈസ ഇരിക്കുകയാണ്. അതൊക്കെ മാർക്കറ്റിലേക്ക് തന്നെ അവർ കൊണ്ടുവരിക്കും. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഇപ്പം എന്തായാലും കൺസോളിഡേഷൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ ഒരു സൈഡ് വേസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. സോ ഇനിയും നമ്മൾ കുറേ നാൾ മാർക്കറ്റിന് എങ്ങനെയാണ് പോകുക എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്താ ലാസ്റ്റ് 24 hour എന്താണ് നടന്നത് നോക്കാം. അതിൽ ഹീലിയം കുറേ നാളുകൾക്ക് ശേഷം ഒരു 10% പമ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ സിന്തറ്റിക്സിൻ്റെ ടോക്കൺ ഒരു 8% പമ്പായിട്ടുണ്ട്. സിന്തറ്റിക്സ് കുറച്ച് നാളായിട്ട് കൺസോൾട്ടേറ്റിംഗ് ആയിരുന്നു. അതിനുശേഷം അതിലൊരു 8% പമ്പ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് നോക്കുകയാണെങ്കിൽ പാൻകേക്ക് സ്വാപ്പ് ഉണ്ട്, ലൂപ്രിംഗ് ഉണ്ട്, കുസാമയുണ്ട്, BNB ഉണ്ട്. എല്ലാവരും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ താഴേക്ക് പോയ പ്രൊജക്ട്സ് നോക്കുകയാണെങ്കിൽ സെൽഷ്യസ് ഒരു 5% പോയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ ടോക്കൺ ഒരു 5% പോയിട്ടുണ്ട്. ക്വാണ്ട് ഒരു 5% പോയിട്ടുണ്ട്. അതിന് താഴേക്കാണ് ബാക്കിയുള്ള പ്രൊജക്ട്സ് ഒക്കെ. ചെയിൻ ലിങ്കൊക്കെ ഒരു 3-4%. അതിനുശേഷം RSR റിസർവ് റൈറ്റ്സ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഒരു 3% ഒക്കെ താഴേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണാം. അത്തരത്തിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് വരെ 1 trillion താഴെയാണുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം മാർക്കറ്റിലേക്ക് ഫണ്ട് വരണം, അല്ലെങ്കിൽ വോളിയം വരണം. ഇപ്പോൾ മാർക്കറ്റിൽ വോളിയം വളരെ കുറവാണ്. മാർക്കറ്റിൽ എന്താണ് ഉള്ള ഫണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കളിക്കുകയാണ്. ഒരു 1 trillion മുകളിലേക്ക് വന്നൊരു 3 trillion, അല്ലെങ്കിൽ 2 trillion, 3 trillion ഒക്കെ വരുമ്പോഴാണ് മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ബുൾ മാർക്കറ്റിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വോളിയം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ എന്തുണ്ടായിരിക്കാം, ഒരു 1 trillion മുകളിലേക്ക് പോയിട്ട് 2-3 trillion ആ ഒരു ഭാഗത്ത് മാർക്കറ്റ് ക്യാപ്പ് വരണം. സോ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതീരിയത്തിൻ്റെ ചാർട്ട് നമുക്ക് അന്നേരം ചാർട്ട് അനാലിസിസ് നോക്കിയാക്കാം. സോ ആദ്യം നമുക്ക് ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കിയാക്കാം. ബിറ്റ്കോയിൻ്റെ ചാർട്ട് ആണെങ്കിൽ പോലും ബിറ്റ്കോയിൻ്റെ ചാർട്ട് ഈ ഒരു റീജിയനിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് റിജക്റ്റ് ആയിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റീജിയനായിരുന്നു 20,500 എന്ന് പറയുന്നത്. അതിന് മുമ്പേ പ്രൊജക്റ്റ് ആയി. അതിനുശേഷം ഉണ്ടായിരുന്ന റീജിയനാണ് 19,500 എന്ന് പറയുന്നത്. സോ അവിടേക്ക് വന്നിട്ട് അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ പതുക്കനെ ആയിരിക്കും എല്ലാ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിന് ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് മാർക്കറ്റായി തോന്നിയേക്കാം, അല്ലെങ്കിൽ വലിയൊരു മൂവ്മെൻ്റ് ഇല്ലാത്ത മാർക്കറ്റായി തോന്നിയേക്കാം. പക്ഷേ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല പ്രൊജക്ട്സ് ഇതാക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു റിട്ടേൺ നമുക്ക് നൽകാനായിട്ട് ചാൻസ് ഉള്ള പ്രൊജക്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിസ്ക് റിവാർഡ് റേഷ്യോ കൂട്ടാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളിത് റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല പ്രൊജക്ട്സിലേക്കും അതേപോലെ തന്നെ ലോ ക്യാപിലേക്കും എല്ലായിടത്തേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ ഇതീരം നോക്കുകയാണെങ്കിൽ ഇതീരവും താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു പമ്പുണ്ടായിട്ട് 1,322 എന്ന് പറഞ്ഞ റീജിയനിലെ പതുക്കനെ താഴേക്ക് വരുന്നുണ്ട്. 1,277 നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. സോ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 1,400 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റീജിയനാണ്. സോ ഈ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന റീജിയൻസ് ആണ്.
സോ ബാക്കിയുള്ള ഓൾഡ്കോയിൻസ് ഒക്കെ അവിടെ ഉണ്ട്. സോ അവരെയൊക്കെ നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഓൾഡ് കോയിൻസിനെ കുറിച്ച് സംസാരിക്കാവുന്നതാണ്. സോ എന്തായാലും മാർക്കിന്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. മാർക്കിന്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ഇപ്പോൾ ഒരു എക്സ്ട്രീം ഫിയറിലാണുള്ളത്. മാർക്കറ്റ് ഇപ്പോൾ ഒരു 22 എന്ന് പറഞ്ഞ ജില്ലയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് എക്സ്ട്രീം ഫിയറിൽ തന്നെയാണ്. കഴിഞ്ഞ മാസമാണ് പിന്നെ ഒരു മാർക്കറ്റിൽ ഒരു പമ്പ്ഡ് ആയിട്ട് മാർക്കറ്റ് ഒരു ഫിയർ കണ്ടീഷനിലേക്ക് വന്നത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു എക്സ്ട്രീം ഫിയറിലേക്ക് തന്നെ കൂപ്പുകുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ നല്ല രീതിക്ക് തന്നെ നിൽക്കുകയാണ്. എക്സ്ട്രീം ഫിയറിലെ ആളുകളൊക്കെ കുറേ പേരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാതെ നിർത്തിയിട്ടുണ്ട്. കുറേ പേര് ഈ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് അടിച്ചു പോയിട്ടുണ്ട്. കുറേ പേര് മാർക്കറ്റ് ഒരു കണ്ടീഷൻ എന്തെങ്കിലും ഒന്ന് കൺഫേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നിൽക്കുന്നവരുണ്ട്. മാർക്കറ്റ് എങ്ങനെ ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കും മാർക്കറ്റിൽ വരിക എന്നുള്ളത് നോക്കിയിരിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നവരുണ്ട്. സോ ഇവരെല്ലാവരും മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയെല്ലാം നമുക്ക് വന്ന് നോക്കി കാണേണ്ടതായിട്ടുണ്ട്. സോ വി ഹാവ് ടു എക്സ്പെക്ട് സംതിങ് ഫ്രം ദ മാർക്കറ്റ്. സോ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ മാർക്കറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ അതിനുശേഷം എന്തായാലും അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ, ബ്ലോക്ക് ചെയിൻ ഡാറ്റ പ്രൊവൈഡർ ചെയിൻ ലിങ്ക് ലോഞ്ചസ് പ്രോഗ്രാം ടു റെഡ്യൂസ് കോസ്റ്റ് അഹെഡ് ഓഫ് സ്റ്റേക്കിംഗ് ഓഫ് ഇറ്റ്സ് ടോക്കൺ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചെയിൻ ലിങ്കിൻ്റെ സർവീസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയിൻ ലിങ്കിൻ്റെ ടോക്കൺ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഫീസ് കുറയ്ക്കാനായിട്ട് പോവുകയാണ്. കാരണം അവർ ലിങ്ക് ടോക്കൺ സ്റ്റേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. December 2022, അതായത് 2 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്റ്റേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഫീസ് കുറച്ചുകൊണ്ടാണ് അവർ ഈ ലിങ്കിൻ്റെ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള ന്യൂസാണ് നമുക്ക് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സോ എന്തായാലും നല്ലൊരു ന്യൂസ് തന്നെയായിരിക്കും. കാരണം ഒരു ഒറാക്കിൾ എന്നുള്ള രീതിക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഒറാക്കിളാണ് ചെയിൻ ലിങ്ക്. പക്ഷേ ടോക്കൺ വലിയ യൂട്ടിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാളും ഉണ്ടാതിരുന്നിട്ടുള്ളത്. സോ ഇനി നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും വരാനായിട്ട് പോകുന്നതെന്നും, അതേപോലെ തന്നെ ചെയിൻ ലിങ്കിൻ്റെ ടോക്കൺ സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഫീസ് ഈ വരുന്ന ഫീസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു യൂട്ടിലിറ്റി ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് വുഡ് ബി എ ഗുഡ് റിസോഴ്സ് ഓർ നല്ലൊരു കാര്യമായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമുക്ക് എന്തായാലും നോക്കാം. സോ എന്തായാലും അടുത്ത ന്യൂസ് നോക്കുകയാണെങ്കിൽ, നിയർ പ്രോട്ടോകോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിയർ അതൊരു ബ്ലോക്ക് ചെയിൻ ആണ്, ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ്. സോ അതിലേക്ക് USDC സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള USDC അവരുടെ സ്റ്റേബിൾ കോയിൻ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ മൾട്ടി ചെയിൻ എക്കോസിസ്റ്റത്തിലേക്ക് ഉള്ള കാൽവെപ്പായിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഇത്രയും നാൾ നമ്മുടെ EVM ചെയിനിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പോൾക്ക ഡോട്ടിലേക്ക് വന്നു, നിയറിലേക്ക് വന്നു. സോ അത്തരത്തിലുള്ള പല എക്കോസിസ്റ്റത്തിലേക്കും നിയർ പ്രോട്ടോകോൾ USDC വരുന്നുണ്ട്. സോ എന്തായാലും അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള JPEG-കളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. JPEG എന്ന് പറയുന്നത് നല്ലത് ക്രിപ്റ്റോ പങ്കിൻ്റെ പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു NFTs നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇന്ന് ഒരു NFT വിറ്റ് പോയിട്ടുള്ളത് 3300 ഈതിനാണ് ഒരു NFT വിറ്റ് പോയിട്ടുള്ളത്. ഏകദേശം 4.5 മില്യൺ വർത്ത് ആയിട്ടുള്ള US dollars വർത്ത് ആയിട്ടുള്ള ഈത്ത് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇത്, അതായത് ഈ ക്രിപ്റ്റോ പങ്ക് അല്ലെങ്കിൽ ബോർഡ് ഏപ്പൊക്കെ എത്രത്തോളം വാല്യുബിൾ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളത്. സോ അതൊക്കെ ഇപ്പോഴും വളരെ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് വേറൊരു ഓഫറും കൂടി ക്രിപ്റ്റോ പങ്കിൽ വന്നിട്ടുണ്ട്. ഏകദേശം ക്രിപ്റ്റോ പങ്ക് 4513, അതായത് 4513 എന്ന് പറഞ്ഞ ഒരേ നമ്പറുണ്ട്. ആൾക്ക് വന്നിട്ടുള്ളത് 900 ETH ഒരു ഓഫറാണ് വന്നിട്ടുള്ളത്. ഏകദേശം 1.2 മില്യൺ വർത്ത് ആയിട്ടുള്ള US dollar വർത്ത് ആയിട്ടുള്ള ETH ഓഫറാണ് വന്നിട്ടുള്ളത്. സോ NFTsന്റെ വോളിയം കുറയുന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ പങ്കുകളുടെ എന്തുണ്ട് ആ ഒരു വാല്യൂ ഇപ്പോഴും അവർ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ, NFT ട്രേഡിംഗ് വോളിയം പ്ലഞ്ചസ് 98% ഫ്രം ജനുവരി ഡിസ്പൈറ്റ് റൈസ് ഇൻ അഡോപ്ഷൻ. അഡോപ്ഷനിൽ നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനും അഡോപ്റ്റ് ചെയ്യുന്നു, അല്ല സമ്മതിക്കുന്നു. കാരണം കൂടുതൽ ആളുകളും ഇപ്പോൾ NFTsലേക്ക് ബൈ ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡിംഗ് വോളിയം വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. 98% ആണ് ജനുവരിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ അവസാനമായി വന്ന് നിൽക്കുമ്പോൾ കാണുന്നത് 98.8% ഡിപ്പാണ് ഈ NFT ട്രേഡിംഗ് വോളിയത്തിൽ കാണുന്നത്. സോ NFTs എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ആർട്ടിന് വാല്യൂ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് കുറേ യൂട്ടിലിറ്റീസ് വരുന്നു. അതിന് അറൗണ്ട് ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത് തന്നെയാണ് ബോർഡ് ഏപ്സും ക്രിപ്റ്റോ പങ്ക്സും നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ NFTsന്റെ കാര്യങ്ങൾ, NFTsൽ ക്രിപ്റ്റോ പങ്ക് ഇപ്പോൾ ഒന്ന് ഹൈപ്പ് പിടിച്ച് വരുന്നുണ്ട്. സോ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും പല ക്രിപ്റ്റോ പങ്കുകളും പമ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നല്ല നല്ല പങ്കുകൾക്ക് നല്ല നല്ല വില വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ മാർക്കറ്റിൽ നിങ്ങൾ നിൽക്കുമ്പോൾ എന്തായാലും കീപ് ആഡിങ് പ്രൊജക്ട്സ് ടു യുവർ വാച്ച് ലിസ്റ്റ്, ഞാൻ നല്ല നല്ല പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഇപ്പോൾ
ഇപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. സോ ഇതൊക്കെയാണ് പോർട്ട്ഫോളിയോ അല്ല, പോർട്ട്ഫോളിയോയിൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന പ്രൊജക്ട്സിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. സോ അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.